പമ്പഴും നിന്റെ പുരിക കൊടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോ. മലയാളിയുടെ കടലിനും മണ്ണിനും പ്രകൃതിക്കുമെല്ലാം ഇത്രയേറെ സംഗീത സുഗന്ധമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകുക തലശ്ശേരിക്കാരനായ കെ രാഘവൻ മാഷിൻ്റെ സംഗീതത്തിലൂടെയായിരിക്കും. മലയാള സിനിമ മലയാളിയെ പോലെ തന്നെ സംസാരിച്ചു തുടങ്ങിയ കാലത്ത് തലശ്ശേരി നാവിൽ വെച്ചുകൊടുത്ത ശുദ്ധമായ മലയാള സംഗീതത്തിൻ്റെ പേരാണ് കെ രാഘവൻ. എന്തായാലും തലശ്ശേരിയിലെ ശരവണത്തിലേക്ക് ഒടുവിലായി പോയ ആ ഓർമ്മകൾ വീണ്ടെടുക്കുകയാണ് കേരള എക്സ്പ്രസ് ഇവിടെ. ഓർമ്മകളുടെ നാട്ടിടവഴികളിലേക്ക് തിരിച്ചു വിളിക്കുന്ന പാട്ടുകൾ, തീരത്ത് വളകിലുക്കിയ സുന്ദരിയായി പഴയതുപോലെ പാട്ടും നഗരവും, കണ്ണിനാലെന്റെ എണ്ണ കാച്ചിയ നൊമ്പരവും കയറുപൊട്ടിയ പമ്പരവും കമ്പൊടിഞ്ഞ ശീലക്കുടയുമായി മലയാളി പുരുഷകാമനകൾ ഇന്നും മനസ്സു തുറന്ന് പാടുകയാണ്. പാട്ടുകാരനെ സൃഷ്ടിച്ച നഗരത്തിൻ്റെ ചലനങ്ങൾക്കും അപ്പോൾ പാട്ടിൻ്റെ തന്നെ ശ്രുതിയും താളവും. തലശ്ശേരി കോട്ടയ്ക്കപ്പുറം കടലാണ്, ഇപ്പുറം നഗരവും, രണ്ടും പാട്ടുകാരന് സാഗരമാണ്. ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ 13 തലായിക്കടപ്പുറത്തെ ഒരു അരയ കുടുംബത്തിലായിരുന്നു കെ രാഘവന്റെ ജനനം. ഒരരയെ ചെറുക്കൻ അയ്യരുടെ പഠിക്കൽ പാട്ടു പഠിക്കാനെത്തിയത് സമുദായ മേലാളന്മാർക്ക് സഹിച്ചില്ല. കലിയിളകി വന്നവരോട് പി എസ് നാരായണ അയ്യർ ഒറ്റയ്ക്കാണ് മസിൽ പിടിച്ചത്. രാഘവൻ ഗുരുവിൽ നിന്ന് സംഗീതത്തിനൊപ്പം ചങ്കൂറ്റവും പഠിക്കുകയായിരുന്നു. ശാസ്ത്രീയ സംഗീതം നിഷ്ഠയായവൻ പിന്നീട് എപ്പോഴോ സ്വന്തം നാടിൻ്റെ പാട്ടിലേക്ക് തന്നെ മനം മയങ്ങി വീണു. കൈലിയിൽ പ്രത്യേകം താല്പര്യം വന്നത് ഈ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ ഈ തെയ്യം, കോൽക്കളി, മാപ്പിളപ്പാട്ട്, കൈകൊട്ടിക്കളി ഇങ്ങനെയുള്ള പഴയ നാടൻ കലകൾക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സംഗീതത്തിൽ ക്ലാസിക്കൽ കൂടാതെ നാടൻ ചുവ വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടുള്ള ആ പരിചയം കൊണ്ടാണ് നാടൻ ടച്ചസ് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ 40s മാഷയുടെ ഒരു തുടക്കം. അപ്പോൾ അന്ന് ഗാന്ധിയെയും നെഹ്റുവിനെയും കണ്ടവർ തന്നെ വളരെ അപൂർവം ആളുകളാണ്. അപ്പോൾ മാഷ അവരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ 42 മുതൽ ഡൽഹിയിലായിരുന്നു. 42 മുതൽ 1950 വരെ ഡൽഹി ആകാശവാണിയിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഗാന്ധിജിയെയും നെഹ്റുവേയും ഒക്കെ ധാരാളം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിയുടെ മരണം തന്നെ ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്നു. ഞാനന്ന് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഞങ്ങളൊരു 3-4 ഞാനും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി നാട്ടിലില്ല, എൻ്റെ വൈഫ് നാട്ടിൽ പോയിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ആളുകൾ എല്ലാവരും കുടുംബം ഇല്ലാത്ത ആളുകളാണ്. സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ ചെമ്മൻകുഴി ശ്രീനിവാസ അയ്യരുടെ ഒരു സംഗീത കച്ചേരി കേട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോയിൽ. ആ സമയത്താണ് റേഡിയോ സംഗീതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റേഡിയോ നിർത്തിയിട്ട് പറഞ്ഞു, ഒരു ഒരു പ്രത്യേക ന്യൂസുണ്ട്, അത് പറയാമെന്ന് പറഞ്ഞിട്ട്, ഗാന്ധിജി ഷോട്ട് ഡെഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കേട്ടപ്പോൾ പിന്നെ റേഡിയോ നിർത്തിയിട്ട് ഞങ്ങളിങ്ങനെ അന്തിച്ച് എല്ലാം എന്താ പറയേണ്ടതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. എന്താ സംഭവിച്ചെന്നോ എന്താന്ന് അറിഞ്ഞില്ല. മരിച്ചെന്ന് വെടിവെച്ചു, മരിച്ചെന്നല്ലാതെ ആര് വെടിവെച്ചു എന്താണെന്നൊന്നും യാതൊന്നും അറിയില്ലല്ലോ.
അന്തം വിട്ട് മൂന്നാളിങ്ങനെ ഇത്. പിന്നെ ഇങ്ങനെ പാടാൻ ന്യൂസും വന്നു. നീലക്കുയിൽ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. കേരളീയത ആദ്യന്തം മുറ്റിനിന്നൊരു സിനിമ മലയാളികൾ അങ്ങനെയൊന്ന് അതിനു മുമ്പ് കണ്ടിട്ടില്ല. ശോഭന പരമേശ്വരൻ നായർ പിൽക്കാലത്ത് എഴുതിയതുപോലെ നമ്മൾ വർത്തമാനം പറയുന്നതുപോലെ വർത്തമാനം പറയുന്ന സിനിമ, നമ്മൾ വേഷം ധരിക്കുന്നത് പോലെ വേഷം ധരിക്കുന്ന സിനിമ, നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ ആഹാരം കഴിക്കുന്ന സിനിമ. കൂടുതൽ ഞാൻ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളതും പി ഭാസ്കറിൻ്റെ സംഗീതത്തിൽ സാഹിത്യത്തിലാണ്. ഓൻ വി ശിവകുമാരൻ തമ്പി ഇവരുടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പി ഭാസ്കറിൻ്റെതാണ് കൂടുതൽ പാട്ടുകൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. മറ്റ് എഴുത്തുകാർ പാട്ടെഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് പി ഭാസ്കറിൽ നിന്ന് എന്തെങ്കിലും ഒരു അധിക ഗുണം മാഷ് കണ്ടിട്ടുണ്ടോ, എഴുത്തിലോ വരികളിലോ? പി ഭാസ്കറിനും മറ്റുള്ളവർക്കും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല മറ്റുള്ളവരെന്നും, പി ഭാസ്കറിൻ്റെ ശൈലി സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയാണ്. എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് പാട്ടുകളൊക്കെ സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ എല്ലാവരും നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്. വയലാറും ഒ എൻ വിയും ഒക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട്.